അടുത്ത മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഇതേപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ, റൂട്ട് പതിനൊന്ന് മൈനസ് റൂട്ട് സെവൻ ഏഴ് ഇൻറ്റു റൂട്ട് പതിനൊന്ന് പ്ലസ് റൂട്ട് ഏഴ് സമം എത്ര. ഇതും നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ്. വീണ്ടും അതിൽ ഓപ്ഷൻസ് ഉണ്ട്, എഴുപത്തിരണ്ട്, റൂട്ട് എഴുപത്തിരണ്ട്, നാല്, പതിനെട്ട്. ഇത് നമുക്ക്, ഞാൻ ഈ ക്വസ്റ്റ്യൻ വീണ്ടും എഴുതാൻ കാരണം, നമ്മൾ ഇത് എ ഇത് ബി എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ സമം റൂട്ട് ഓഫ് പതിനൊന്ന് സ്ക്വയർ മൈനസ് റൂട്ട് ഓഫ് ഏഴ് സ്ക്വയർ. അതായത് പതിനൊന്ന് മൈനസ് ഏഴ്, പതിനൊന്ന് മൈനസ് ഏഴ് സമം നാല്. ചെയ്യാതെ തന്നെ നമുക്ക് ഉത്തരം നാല് എന്ന് കിട്ടി. സമം പതിനൊന്ന് മൈനസ് ഏഴ് സമം നാല്. എല്ലാ സ്റ്റെപ്സും നമ്മൾ എഴുതണ്ട, നേരിട്ട് ഇത് മനസ്സിൽ തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ. ഉത്തരം സി ഏഴ് എന്ന് കിട്ടി. എല്ലാ ചോദ്യങ്ങളും ഇതേപോലെ തന്നെ ഐഡൻറ്റിറ്റി ഉപയോഗിക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ കിട്ടുന്നതാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം, നാലാമത്തെ ചോദ്യം. ഒന്ന് പോയിൻ്റ് ആറ് സ്ക്വയർ മൈനസ് ഒന്ന് പോയിൻ്റ് നാല് സ്ക്വയർ സമം എത്ര. ഇവിടെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് തന്നത്. അപ്പം നമ്മൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആക്കി മാറ്റണം. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് പോയിൻ്റ് ആറ് പ്ലസ് ഒന്ന് പോയിൻറ്റ് നാല് ഇൻറ്റു ഒന്ന് പോയിൻ്റ് ആറ് മൈനസ് ഒന്ന് പോയിൻറ്റ് നാല്. ഇത് നേരത്തെ തന്ന പൂർണ്ണസംഖ്യ ആയിരുന്നു, ഇവിടെ ദശാംശമാണ്, ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇത് രണ്ടും കൂടെ കൂട്ടുന്ന നേരത്ത് ഒന്ന് പോയിൻ്റ് ആറും ഒന്ന് പോയിൻറ്റ് നാലും കൂട്ടുമ്പോൾ മൂന്ന് എന്ന് കിട്ടും. മൂന്ന് ഇൻറ്റു പൂജ്യം പോയിൻ്റ് രണ്ട് എന്ന് കിട്ടും. അതായത് പൂജ്യം പോയിൻ്റ് ആറ്, നമ്മുടെ ഉത്തരം പൂജ്യം പോയിൻ്റ് ആറ് എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ ദശാംശ സംഖ്യകളാവുമ്പോൾ ഒന്ന് പോയിൻ്റ് ആറിൻ്റെ സ്ക്വയർ കാണണമെങ്കിൽ ഒന്ന് പോയിൻ്റ് ആറ് ഇൻറ്റു ഒന്ന് പോയിൻ്റ് ആറ് ഇങ്ങനെ ചെയ്ത് ഒന്ന് പോയിൻ്റ് നാല് ഇൻറ്റു ചെയ്ത് ഇത് ചെയ്ത് മൈനസ് ഒന്ന് പോയിൻറ്റ് നാല് ഇൻറ്റു ഒന്ന് പോയിൻറ്റ് നാല് ചെയ്ത് ഇത് രണ്ടും മൈനസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ ഐഡൻറ്റിറ്റി അറിയുമ്പോൾ ഈസി ആയിട്ട് അത് കിട്ടുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യം നോക്കാം, രണ്ടാമത്തെ ടൈപ്പ്. ഇത് ഒന്നാമത്തെ ആണെങ്കിൽ ഇത് രണ്ടാമത്തെ ടൈപ്പിൽ വരുന്നതാണ്. ഒന്ന് പോയിൻ്റ് ഏഴ് അഞ്ച് സ്ക്വയർ മൈനസ് പൂജ്യം പോയിൻറ്റ് രണ്ട് അഞ്ച് ഹോൾ സ്ക്വയർ ബൈ ഒന്ന് പോയിൻ്റ് ഏഴ് അഞ്ച് മൈനസ് പൂജ്യം പോയിൻറ്റ് രണ്ട് അഞ്ച് സമം എത്ര. ഓപ്ഷൻസ് ഞാനിവിടെ എഴുതുന്നില്ല, നമുക്ക് ഇത് നേരിട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എ മൈനസ് ബി. ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ബൈ എ മൈനസ് ബി ആണ്. അപ്പോൾ അതായത് ഈ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്, സമം എ പ്ലസ് ബി നമുക്കറിയാം. ഇനി ഇത് കണ്ടുപിടിക്കാം. എ എന്താണ് ഇവിടെ? ഒന്ന് പോയിൻ്റ് ഏഴ് അഞ്ച് പ്ലസ് പൂജ്യം പോയിൻ്റ് രണ്ട് അഞ്ച്. വളരെ പെട്ടെന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ഉത്തരം രണ്ട് എന്ന് കിട്ടി, ഒരു പൂർണ്ണസംഖ്യ കിട്ടി. ഈ ഫോർമുല അറിയുന്നതുകൊണ്ട് ഇത് വളരെ പെട്ടെന്ന് കിട്ടി. ഇനി അടുത്തത് ആറാമത്തെ ചോദ്യം. ചോദ്യം കുറേ വലുതും ഉത്തരം വളരെ ചെറുതുമാണ്. നോക്കാം, അഞ്ച് പോയിൻ്റ് ഏഴ് രണ്ട് ഇൻറ്റു അഞ്ച് പോയിൻ്റ് ഏഴ് രണ്ട് മൈനസ് രണ്ട് പോയിൻ്റ് രണ്ട് എട്ട് ഇൻറ്റു രണ്ട് പോയിൻ്റ് രണ്ട് എട്ട് ബൈ അഞ്ച് പോയിൻ്റ് ഏഴ് രണ്ട് മൈനസ് രണ്ട് പോയിൻറ്റ് രണ്ട് എട്ട്. ഇതേപോലെ തന്നെയാണ് ഇതും. ഇവിടെ സ്ക്വയർ എന്നിട്ടുണ്ട്, അവിടെ അതിന് പകരം ഇൻറ്റു ഒരേ സംഖ്യ രണ്ട് പ്രാവശ്യം എഴുതിയതാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്തെഴുതാം? ഇതിനെ എ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ബൈ മൈനസ് ബി സ്ക്വയർ ബൈ എ മൈനസ് ബി എന്ന് മാറ്റി എഴുതാം. അങ്ങനെ വരുമ്പോൾ എ പ്ലസ് ബി ആണ് ഇതിൻ്റെ ഉത്തരം. ഇവിടെ എ എന്നുള്ളത് അഞ്ച് പോയിൻ്റ് ഏഴ് രണ്ടും ബി എന്നുള്ളത് രണ്ട് പോയിൻ്റ് രണ്ട് എട്ടുമാണ്. അപ്പോൾ നമുക്കുത്തരം രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ രണ്ടും എട്ടും പൂജ്യം ഒന്ന് ഏഴും രണ്ടും ഒമ്പത് ഒന്ന് പത്ത് ബാക്കി ഒന്ന് അഞ്ചും രണ്ടും ഏഴും ഒന്നും എട്ട് എന്ന് കിട്ടി. ഉത്തരം എട്ട് എന്ന് കിട്ടി. ഇത് നമുക്ക് മനസ്സിൽ ചെയ്യാവുന്ന രണ്ടും എട്ടും മനസ്സിൽ ചെയ്യാവുന്നതാണ്. ഉത്തരം എട്ട് എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ഉത്തരം എട്ട് എന്ന പൂർണ്ണസംഖ്യ ആയിരിക്കും. പൂജ്യം പോയിൻറ്റ് പൂജ്യം പൂജ്യം നമ്മുടെ ഉത്തരത്തിൽ കാണില്ല, ഓപ്ഷനിൽ കാണില്ല. എട്ട് എന്ന ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഇനി നമുക്ക് അടുത്ത ചോദ്യം അഞ്ച് ആറ്, അടുത്ത ഏഴാമത്തെ ചോദ്യത്തിലേക്ക് ഇറക്കാം. എല്ലാം ചെറിയതായതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തീരുന്നതാണ്. ഇനി ഏഴാമത്തെ ചോദ്യം, അഞ്ഞൂറ്റി മൂന്ന് ഗുണം നാനൂറ്റി തൊണ്ണൂറ്റി ഏഴിൻ്റെ വില കാണുക. ഇതിൻ്റെ വില കാണണം.
അപ്പോൾ ഈ ഒരു മൂന്നക്ക സംഖ്യകൾ ഗുണിക്കുക എന്ന് പറഞ്ഞാൽ വളരെ സമയമെടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഐഡൻറ്റിറ്റിയുടെ മെത്തേഡിൽ ഉപയോഗിക്കാം. എൻ്റെ ഉത്തരങ്ങൾ ഓപ്ഷൻസ് വേണം, നമുക്ക് നേരിട്ട് ചെയ്യാം. 503 × 497 വില കാണാൻ, അതായത് 503 × 497 നമുക്ക് വേറൊരു മെത്തേഡിൽ മാറ്റി എഴുതാം. 503 നമുക്ക് 500+3 എന്നും 497 500-3 എന്നും മാറ്റി എഴുതാം. 503 എന്നത് 500+3, 497 എന്നത് 500-3. ഇത് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, മൂന്നെണ്ണം കൂട്ടിയതും മൂന്നെണ്ണം കുറച്ചതുമാണ്. ഇതിപ്പോൾ a+b × a-b എന്ന രൂപത്തിലായി. അപ്പോൾ നമുക്കിതിനെ a²-b² ആക്കാം. a²-b² 500²-3² 500-ൻ്റെയും 3-ൻ്റെയും സ്ക്വയർ കാണുന്നത് വളരെ എളുപ്പമാണ്. നമുക്ക് 25 000-9 = 24 999 എന്ന് കിട്ടി. നമ്മൾ ഇത് രണ്ടും മൈനസ് ചെയ്യുമ്പോൾ 249,49,991 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ചെയ്തത് ഇത്ര മാത്രമേ ഉള്ളൂ. ഒരേ സംഖ്യയുടെ അടുത്തടുത്ത് വരുന്ന സംഖ്യകൾ ഒരേപോലെ പ്ലസും മൈനസും ചെയ്തതാണെങ്കിൽ നമ്മളതിനെ മാറ്റി എഴുതിയിട്ട് ഗുണിക്കുകയാണ്, ഐഡൻറ്റിറ്റി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് എട്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് √265² - 264² ഇത് ധാരാളം വരുന്ന ഒരു ടൈപ്പാണ്. 265² - 264² എത്ര? ഇതാണ് ചോദ്യം. ഓപ്ഷൻ 24 b 1 c 64 d 23, ഇങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിനെ നമുക്ക് ചെയ്യുന്നത് √265² - 264² നമ്മൾ നോക്കുക. ഇവിടെ 265 ഇവിടെ 264 രണ്ടും തമ്മിലുള്ള വ്യത്യാസം 1. അപ്പോൾ നമ്മളിതിനെ a²-b² എന്നാക്കുമ്പോൾ നമുക്കിതിനെ a+b × a-b ആക്കാം. അതായത് 265+264 × 265 - 264 എന്ന് കിട്ടും. ഇതിനെ ഈ ക്വസ്റ്റ്യനെ നമ്മൾ മാറ്റി എഴുതി ഇങ്ങനെ കിട്ടി. ഇനി നമ്മൾ ഈ റൂട്ട് അവിടെ തന്നെ ഉണ്ട്, √265+264 എന്നുള്ളത് 529 എന്ന് കിട്ടി. × 1, ഇതിൻ്റെ വ്യത്യാസം 1. അപ്പോൾ 529 × 1 = 23. √529 = 23 നമ്മൾ സ്ക്വയർ റൂട്ട് ആൻഡ് ക്യൂബ് റൂട്ട്സ് പഠിക്കുന്ന നേരത്ത്